Dear students, welcome to my class. Nammal kazhinja classil the snake and the mirror enna padathil ninnum 12 paragraphukalana nammal padichathu. Adil nammal avasanamayitte nirthiyathu our homeopathic doctor sat down his chair like a stone image in the flesh. അത്രയാണ് നമ്മൾ പഠിച്ചത്. അനങ്ങാൻ വയ്യാതെ അദ്ദേഹം ആ കസേരയിൽ ഇരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ ഫെൽറ്റ് ദൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ഐ ഫെൽറ്റ് ദൻ, അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു ദ ഗ്രേറ്റ് പ്രസൻസ്, ആ അമിതമായ സാന്നിധ്യം, ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ ക്രിയേറ്റർ, ആ സൃഷ്ടാവിന്റെ, ആൻഡ് ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിന്റെയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തെ ഒക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. ഗോഡ് വാസ് ദെയർ, ദൈവം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചതാണ്. ഹി വുഡ് ലൈക്ക് ടു മാരി എ ലേഡി ഡോക്ടർ ദാറ്റ് ടു എ ഫാറ്റ് വുമൺ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അത് ഒരുപക്ഷെ കേട്ടപ്പോൾ ദൈവത്തിന് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത്. സപ്പോസ് ഐ സെഡ് സംതിങ്, ഒരുപക്ഷെ ഞാൻ എന്തോ പറഞ്ഞു, ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. ഹി ഡിഡ് നോട്ട്, ഹി എന്ന് പറയുന്നത് the creator of this world. I tried in my imagination, ഞാൻ ശ്രമിച്ചു എന്റെ സങ്കല്പത്തിൽ, ഭാവനയിൽ ഞാൻ ശ്രമിച്ചു, to write in bright letters, ആ തിളങ്ങുന്ന അക്ഷരങ്ങളിൽ ഞാൻ എഴുതാൻ ശ്രമിച്ചു, outside my little heart, എന്റെ ആ ചെറിയ ഹൃദയത്തിന് പുറത്തായിട്ട്, ദ വേർഡ്സ്, ആ വാക്കുകൾ, ഓ ഗോഡ്, അല്ലയോ ദൈവമേ എന്ന് ഞാൻ തിളക്കമാർന്ന അക്ഷരങ്ങളിൽ എന്റെ ഹൃദയത്തിന് പുറത്തായിട്ട് എഴുതുവാൻ ശ്രമിച്ചു. എന്നുവെച്ചാൽ ഇദ്ദേഹം മനസ്സിൽ അങ്ങനെ വിചാരിച്ചു എന്നർത്ഥം. കാര്യം ഉറക്കെ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല, പാമ്പ് ചുറ്റി വരിഞ്ഞ് ഇരിക്കുകയാണ് എന്ന്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് അവർ ഹോമിയോപ്പതിക് ഡോക്ടർ ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. There was some pain in my left arm. എന്റെ ഇടത്തെ കൈത്തണ്ടയിൽ ഒരു ചെറിയ വേദന അനുഭവപ്പെട്ടു. It was as if, ആ പാമ്പ് എന്ന് പറയുന്നത് as if, ഇതുപോലെയായിരുന്നു, a thick leaden rod, നല്ല കട്ടിയുള്ള ഈയം കൊണ്ടുള്ള ഒരു വടി പോലെയായിരുന്നു ആ പാമ്പ് എന്ന് പറയുന്നത്. നോ, അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട്, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ, നമ്മളെ മോൾട്ടൺ ഫയർ, ഉരുകിയ ആ ലാവ കൊണ്ടുണ്ടാക്കിയ ഒരു വടി, അതുപോലെയായിരുന്നു ആ പാമ്പ് എന്ന് പറയുന്നത്. ആ പാമ്പ് സ്ലോലി, വളരെ പതുക്കെ, പവർഫുള്ളി, വളരെ ശക്തമായിട്ട്,
ക്രഷിംഗ് മൈ ആം എന്റെ കൈത്തണ്ടയിൽ അമർത്തി. ദ ആം വാസ് ബിഗിനിങ് ആ കൈത്തണ്ട ആരംഭിക്കുകയായിരുന്നു. ടു ബി ഡ്രെയിൻഡ് ഓഫ് ഡ്രെയിൻഡ് ഓഫ് ഡ്രിവൺ ഓഫ് നഷ്ടപ്പെടുക ഒലിച്ചു പോവുക എന്നൊക്കെ അർത്ഥം. ഓൾ സ്ട്രെങ്ത് എല്ലാ ശക്തിയും ഇപ്പോൾ എന്റെ ആ കൈത്തണ്ടയിൽ നിന്നും എല്ലാ ശക്തിയും ഒലിച്ചു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്നുവെച്ചാൽ എന്റെ ബലമൊക്കെ ക്ഷയിച്ച് ഒരു വല്ലാത്ത അവസ്ഥ നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടറിന് അനുഭവപ്പെട്ടു. വാട്ട് കുഡ് ഐ ഡു എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നും നമ്മുടെ ഡോക്ടർ ചിന്തിച്ചു. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദ സ്നേക്ക് പവർഫുള്ളി ബട്ട് സ്ലോലി പ്രസ്ഡ് ഓർ ക്രഷ്ഡ് ഹിസ് ലെഫ്റ്റ് ആം. സോ ഹി ഫെൽറ്റ് എ ലിറ്റിൽ പെയിൻ. അതാണ് ഈ പാരഗ്രാഫിൽ നിന്നും നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് പാരഗ്രാഫ്. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ് ഒരു നേരിയ തോതിൽ ഞാൻ അനങ്ങുകയാണെങ്കിൽ ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ ആ പാമ്പ് എന്നെ തീർച്ചയായിട്ടും കൊത്തു. ഡക്ക് ലർഗ്ഡ് 4 inches എവേ. ലർഗ്ഡ് എന്ന് വെച്ചാൽ ടു വെയ്റ്റ് സംവെയർ സീക്രട്ട്ലി രഹസ്യമായിട്ട് എവിടെങ്കിലും ഒളിച്ചിരിക്കുന്നതിനെയാണ് ലർഗ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ മരണം ഒളിച്ചിരുന്നു. 4 inches എവേ 4 inch അകലെയായി ഒരു മുഖത്തിന് തൊട്ടടുത്തായിട്ട് പത്തി വിടർത്തിക്കൊണ്ട് നിൽക്കുകയാണ് സ്നേക്ക് എന്ന് പറയുന്നത്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക് കരുതുക അത് കൊത്തിയതായിട്ട്. വാട്ട് വാസ് ദ മെഡിസിൻ എന്ത് മെഡിസിൻ ആയിരുന്നു ഐ ഹാഡ് ടു ടേക്ക് എനിക്ക് എടുക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നത്. There were no medicines in the room. ആ മുറിയിൽ ഒരു മെഡിസിനും ഇല്ലായിരുന്നു. ചിന്തിക്കുക, ഒരു ഹോമിയോപ്പതി ഡോക്ടറിന്റെ മുറിയാണ് എന്നുള്ളത്. ഐ വാസ് ഞാൻ ആയിരുന്നു ബട്ട് എപ്പവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ ഞാനൊരു പാവപ്പെട്ട ഡോക്ടറായിരുന്നെങ്കിലും ഞാൻ ഒരു വിഡ്ഢിയും സ്റ്റുപ്പിഡ് എന്നുവെച്ചാൽ ഫൂളിഷ് എന്നുള്ള അർത്ഥം മതി. അപ്പോൾ വിഡ്ഢിയായ ഒരു ഡോക്ടർ കൂടി ആയിരുന്നു. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ഞാൻ എന്റെ അപകടത്തെ കുറിച്ച് മറന്നു. ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ് എന്നിട്ട് സ്വയം വളരെ ദുർബലമായിട്ട് ഞാൻ പുഞ്ചിരിച്ചു. ഫീബ്ലി എന്ന് വെച്ചാൽ വീക്ക്ലി വളരെ ദുർബലമായിട്ട് ഞാൻ പുഞ്ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡക്ക് ലർഗ്ഡ് 4 inches ഫ്രം ഹിസ് ഫേസ് മുഖത്ത് നിന്നും 4 inch അകലെയായിട്ട് മരണം രഹസ്യമായിട്ടിരുന്നു ഒളിച്ചിരുന്നു. ഫൈനലി ദ ഹോമിയോപ്പതിക് ഡോക്ടർ ഡിസൈഡഡ് ടു ഫേസ് ദ സ്നേക് ഓർ ഹിസ് ഡേഞ്ചർ അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും അതിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. ഈ ഒരു കാര്യമാണ് നമുക്ക് അതിൽ നിന്നും കിട്ടിയത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് സീംഡ് കാണപ്പെട്ടു as if പോലെ God appreciated that നമ്മുടെ ദൈവം അത് അപ്രീഷിയേറ്റ് ചെയ്തു എന്നുവെച്ചാൽ അക്നോളജ്ഡ് ദാറ്റ് മീൻസ് ദാറ്റ് ഡിസിഷൻ ആ തീരുമാനം ദൈവം അംഗീകരിച്ചതായിട്ട് തോന്നിപ്പിച്ചു എന്നുവെച്ചാൽ ദൈവത്തിന് ഇഷ്ടമായി അയാളുടെ ആ തീരുമാനം. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ് പാമ്പ് അതിന്റെ തല തിരിച്ചു.
It looked into the mirror. അത് ആ കണ്ണാടിയിലേക്ക് നോക്കി. And saw its reflection. അതിന്റെ ആ പ്രതിബിംബം അത് കണ്ടു. I did not claim, ഞാൻ അവകാശപ്പെടുന്നില്ല, that it was the first snake, അത് ആദ്യത്തെ ഒരു പാമ്പായിരുന്നുവെന്ന്. That I had ever looked into a mirror, ഒരു കണ്ണാടിയിലേക്ക് ഇന്നേ വരെ നോക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് ആദ്യത്തെ പാമ്പ് ഇതായിരുന്നുവെന്നൊന്നും ഞാൻ അവകാശവാദം ഉന്നയിച്ചില്ല. But it was certain, പക്ഷേ ഇത് തീർച്ചയായിരുന്നു, that the snake was looking into the mirror, ആ പാമ്പ് ആ കണ്ണാടിയിലേക്ക് നോക്കുകയായിരുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു. Was it admiring its own beauty? അത് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. Was it trying? അത് ശ്രമിക്കുകയായിരുന്നു. To make an important decision, ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊള്ളാൻ. About growing a mustache, ഒരു മേൽമീശ വളർത്തുന്നതിനെ സംബന്ധിച്ച്. Or using eye shadow ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. നമ്മുടെ ഐ ലിഡ്സുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് ആണ് ഈ ഷാഡോ എന്ന് പറയുന്നത്, ഐ ഷാഡോ. ആൻഡ് മസ്കര, എന്നുവെച്ചാൽ ഐ ലാഷസിൽ അപ്ലൈ ചെയ്യുന്ന, കൺപീലിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ മസ്കര എന്ന് പറയുന്നത്. ഓർ വെയറിംഗ് എ വെർമിലൻ സ്പോട്ട്, വെർമിൽ എന്ന് വെച്ചാല് നമ്മള് സിന്ദൂരപ്പൊട്ട് ഇടുക. ഈ വിവാഹം കഴിച്ച സ്ത്രീകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ട് ഇടുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഓൺ ഇറ്റ്സ് ഫോർ ഹെഡ്, അതിന്റെ നെറ്റിത്തടത്തിൽ എന്നൊക്കെ നമ്മുടെ ഡോക്ടർ ചിന്തിച്ചു. അപ്പൊ ഡോക്ടർ ചിന്തിച്ച കാര്യങ്ങളാണ് അത്. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു, ഒരുപക്ഷെ ഹോമിയോപ്പതിക് ഡോക്ടറെ പോലെ. പിന്നെ അത് പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു, മേൽമീശ വളർത്തുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഐ ഷാഡോ ഉപയോഗിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഐ ലാഷസിലിടുന്ന സബ്സ്റ്റൻസ് അത് ഇടുന്നതിനെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഒരു വെർമിലൻ സ്പോട്ട്, ഒരു സിന്ദൂര പൊട്ട് അത് ഇടുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മുടെ ഡോക്ടർ ഇത് കണ്ട് ചിന്തിച്ചു. ക്ലിയർ? അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദ ഗോഡ് ലൈക്ഡ് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ ഹോമിയോപ്പതിക് ഡോക്ടർ. സഡൻലി the snake looked at the mirror. According to the homeopathic doctor, the snake was admiring its own beauty, or it took some important decision to make more beautiful. ഇത്രയും കാര്യമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. Next paragraph. I did not know anything for certain. എനിക്ക് ഒന്നും തീർച്ചയില്ലായിരുന്നു. I did not know. എനിക്ക് അറിയില്ല. Anything, എന്തെങ്കിലും, for certain, ഉറപ്പായിട്ട്, തീർച്ചയായിട്ട്. What sex was the snake? ആ പാമ്പ് എന്ത് സെക്സ് ആയിരുന്നു എന്നുള്ളത്. That means, was it male or female? അത് ആണാണോ പെണ്ണാണോ എന്നുള്ളതിനെ കുറിച്ച്. I will never know. എനിക്ക് ഒരിക്കലും അത് അറിയില്ല. For the snake unwounded itself. കാരണം ആ പാമ്പ് unwounded itself. അതിന്റെ ആ ചുറ്റ് അഴിച്ചു. Take something that is coiled around. Take something that is coiled around. അതാണ് ഈ വാക്കിന്റെ അർത്ഥം. അൺവോണ്ടഡ് എന്നതിന്റെ അർത്ഥം ചുറ്റഴിച്ചു. ഫ്രം മൈ ആം, എന്റെ കയ്യിൽ നിന്നും.
ആൻഡ് സ്ലോലി എന്നിട്ട് വളരെ പതുക്കെ സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ് എന്റെ മടിത്തട്ടിലേക്ക് ഇഴഞ്ഞു എന്നുവെച്ചാൽ മടിയിലേക്ക് ഫ്രം ദർ അവിടെ നിന്നും മടിത്തട്ടിൽ നിന്നും ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദ ടേബിൾ അത് ടേബിളിന് പുറത്തേക്ക് ഇഴഞ്ഞു ആൻഡ് മൂവ് ടുവേർഡ്സ് ദ മിറർ ആ കണ്ണാടിയുടെ അടുത്തേക്ക് എന്ത് ചെയ്തു പയ്യെ ഇഴഞ്ഞു പെർഹാപ്സ് ഒരുപക്ഷെ ഇറ്റ് വോണ്ടഡ് അത് ആഗ്രഹിച്ചിട്ടുണ്ടാകാം ടു എൻജോയ് ആസ്വദിക്കുവാൻ ഇറ്റ്സ് റിഫ്ലക്ഷൻ അതിന്റെ പ്രതിബിംബം അതിന്റെ ഇമേജ് അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ് മീൻസ് തൊട്ടടുത്ത് അതിന്റെ ആ സൗന്ദര്യം ഇമേജ് ഒന്ന് ആസ്വദിക്കുവാൻ ഒരുപക്ഷെ പാമ്പും ആഗ്രഹിച്ചിട്ടുണ്ടാവാം ലൈക്ക് അവർ ഹോമിയോപ്പതി ഡോക്ടർ അപ്പോൾ ദ മെയിൻ പോയിന്റ്സ് ആഫ്റ്റർ സം ടൈം ദ സ്നേക് അൺവൗണ്ടഡ് ഇറ്റ്സെൽഫ് and moved towards the mirror to enjoy its own beauty like our homeopathy doctor did clear next paragraph I was no mere image cut in granite il katteda verum oru roopam aayirunnilla njan ennaja ഞാൻ എന്താണ് ജീവനുള്ള ഒരു മനുഷ്യൻ ആയിരുന്നു എന്നർത്ഥം ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് പെട്ടെന്ന് മാംസവും രക്തവുമുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറി സോ നെക്സ്റ്റ് പാരഗ്രാഫ് ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിൽ കട്ട് ചെയ്തെടുത്ത വെറും ഒരു രൂപമായിരുന്നില്ല ഞാൻ ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് പെട്ടെന്ന് ഞാൻ മാംസവും അതേപോലെ രക്തവുമുള്ള ഒരു മനുഷ്യനായിട്ട് മാറി സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രത്ത് ഇപ്പോഴും ഞാൻ എന്റെ ശ്വാസം പിടിച്ചുകൊണ്ട് ഐ ഗോട്ട് അപ്പ് ഞാൻ എഴുന്നേറ്റു from the chair kasseril ninnu I quietly went out yan valare shanthamayitte went out purathekku poi through the door vaadililude into the veranda verandayilekku from there avide ninnu I leaped into the yard. ഞാൻ യാർഡ് മുറ്റത്തേക്ക് ലീപ് എടുത്ത് ചാടി and ran എന്നിട്ട് ഓടി For all I was worth എന്ന കഴിയുന്നത് പോലെ എന്റെ ജീവനും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓടുകയും ചെയ്തു From this paragraph we got a main point that is as soon as the snake unwounded itself and moved towards the mirror to enjoy its own beauty the homeopathic doctor ran outside ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് next paragraph you each of us heaved a sigh of relief you നമ്മൾ ആശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുന്ന ഒരു എക്സ്ക്ലമേറ്ററി വേർഡാണ് അത് ഈച്ച് ഓഫ് അസ് ഞങ്ങൾ ഓരോരുത്തരും ഹീവ്ഡ് എ സൈ നെടുവീർപ്പിട്ടു ഓഫ് റിലീഫ് ആശ്വാസത്തിന്റെ ഓൾ ഓഫ് അസ് ലെറ്റ് ബീഡീസ് ഞങ്ങളെല്ലാവരും ബീഡി കത്തിച്ചു സംബഡി ആസ്ക്ഡ് അപ്പോൾ ആരോ ചോദിച്ചു Doctor, is your wife very fat? താങ്കളുടെ വൈഫ് നല്ല വണ്ണമുള്ളവൾ ആണോ എന്ന് ചോദിച്ചു No, the doctor said. ഡോക്ടർ പറഞ്ഞു ഏയ് അല്ല
God willed otherwise. ദൈവം മറ്റൊന്നാണ് ആഗ്രഹിച്ചത്. My life companion. എന്റെ ജീവിത പങ്കാളി. അതിലൂടെ wife. Is a thin. വളരെ നേർത്ത. Reedy person. ചൂരൽ പോലെ. Thin. നേർത്ത മെലിഞ്ഞ ഒരു വ്യക്തിയാണ്. With a gift of a sprinter. ഓട്ടം വരദാനമായിട്ട് ലഭിച്ച, എന്നുവെച്ചാൽ ഭയങ്കര ഓട്ടക്കാരിയായിരുന്നു അവൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്നത്, നേരത്തെ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? ഹി വുഡ് ലൈക്ക് ടു മാരി എ ഫാറ്റ് വുമൺ ഡോക്ടർ. ദ റീസൺ വാസ് ദാറ്റ് ഇഫ് ഹി മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ഷീ വാസ് നോട്ട് ഏബിൾ ടു run after him and catch him. ഇത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അത് ദൈവത്തിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ദൈവം ഒരു പണി കൊടുത്തതാവാം നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ. Someone else asked. അപ്പോൾ മറ്റാരോ ചോദിച്ചു, ഡോക്ടർ when you ran, ഡോക്ടർ ഓടിയ സമയത്ത്, Did the snake follow you? ആ പാമ്പ് താങ്കളെ പിന്തുടർന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, The homeopathic doctor got married a thin, reedy person. Okay? Next paragraph. The doctor replied, നമ്മുടെ ഡോക്ടർ മറുപടി നൽകി, I ran, ഞാൻ ഓടി, and ran, ഓടി, till I reached, എത്തിച്ചേരുന്നിടം വരെ, a friend's house, ഒരു സുഹൃത്തിന്റെ വീട്ടിൽ. Immediately, വളരെ പെട്ടെന്ന്, I smeared, ഞാൻ spread, പുരട്ടി, ഓയിൽ, എണ്ണ, all over myself, എന്റെ ശരീരം മൊത്തം സ്വയം ഞാൻ പുരട്ടി, and took a bath, എന്നിട്ട് കുളിച്ചു. I changed into fresh clothes, എന്നിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. The next morning, അടുത്ത ദിവസം രാവിലെ, at about 8:30, സമയം 8:30, എട്ടരയായി, I took my friend, ഞാൻ എന്റെ സുഹൃത്തിനെയും കൂട്ടി, and one or two others, ഒന്ന് രണ്ട് മറ്റ് ആൾക്കാരും ഒപ്പം, to my room, ഞാൻ എന്റെ മുറിയുടെ അടുത്തെത്തി, to move my things, എന്റെ സാധനങ്ങളൊക്കെ നീക്കം ചെയ്യാൻ, എന്നുവെച്ചാൽ ആ വീട് ആ മുറി ഷിഫ്റ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. But we found, പക്ഷേ ഞങ്ങൾ കണ്ടെത്തി, we had little to carry, അവിടെ നിന്ന് വഹിച്ചുകൊണ്ടുപോകാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. Some thief had removed most of my things. കുറച്ച് ഈ കള്ളന്മാർ, അല്ലെങ്കിൽ ഏതോ കള്ളൻ, had removed, നീക്കം ചെയ്തിരുന്നു, most of my things, എന്റെ മിക്ക എല്ലാ സാധനങ്ങളും. The room had been cleaned out. ആ മുറി വളരെ വൃത്തിയാക്കി വെച്ചിരുന്നു. എന്നുവെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇപ്പോൾ ഇല്ലായിരുന്നു. ബട്ട് നോട്ട് റിയലി, അത്ര വൃത്തിയൊന്നുമില്ല യഥാർത്ഥത്തിൽ കേട്ടോ. കാരണം ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ്, ആ കള്ളൻ ഒരു സാധനം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ആസ് എ ഫൈനൽ ഇൻസൾട്ട്, അവസാനമായിട്ട് ഒരു അപമാനം എന്നുള്ള രീതിയിൽ തന്നെ, ഒരുപക്ഷെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധനം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ആ കള്ളൻ പോയത്. വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു? ഐ ആസ്ക്ഡ്, ദാറ്റ് ഈസ് വൈക്കം മുഹമ്മദ് ബഷീർ ആസ്ക്ഡ്. ദ ഡോക്ടർ സെഡ്, ഡോക്ടർ പറഞ്ഞു, മൈ വെസ്റ്റ്, എന്റെ ആ വെസ്റ്റ് ബനിയൻ, The dirty one, ആ വൃത്തികെട്ടൊരെണ്ണം. The fellow, ആ വ്യക്തിക്ക്, എന്നുവെച്ചാൽ ആ കള്ളന്,
സച്ച് എ സെൻസ് ഓഫ് ക്ലീൻനെസ്, അവന് ഒരു ശുചിത്വ ബോധം ഉണ്ടായിരുന്നു. കള്ളന് പോലും വൃത്തിയായിട്ട് നടക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. നമ്മുടെ ഡോക്ടറിനതില്ല. ദ റാസ്കൽ, ആ തെമ്മാടിക്ക്, കുഡ് ഹാവ് ടേക്കൺ ഇറ്റ്, അതും കൂടെ എടുത്തുകൂടായിരുന്നു. ആൻഡ് യൂസ്ഡ് ഇറ്റ്, അവനത് ഉപയോഗിക്കാമായിരുന്നു. ആഫ്റ്റർ വാഷിംഗ്, കഴുകിയതിനു ശേഷം. ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, സോപ്പും ജലവും ഉപയോഗിച്ച് കഴുകിയതിനു ശേഷം ആ റാസ്കലിന് അതെടുത്തുകൂടായിരുന്നു എന്നും നമ്മുടെ ഡോക്ടർ പറയുന്നു. Did you see the snake the next day, doctor? Doctor, അടുത്ത ദിവസം ഡോക്ടർ ആ പാമ്പിനെ കണ്ടോ? The doctor laughed. Hearing that question, the doctor laughed. നമ്മുടെ ഡോക്ടർ കടകടാ ചിരിച്ചു. I have never seen it. ഞാൻ അതിനെ ഒരിക്കലും കണ്ടിട്ടില്ല. Since, മുതൽ, അന്ന് മുതൽ, ഇന്നേ വരെ, ഞാൻ ആ ഡോക്ടറിനെ, സോറി, ആ പാമ്പിനെ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക്, അത് ഇങ്ങനൊരു പാമ്പായിരുന്നു. വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, അതിന്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു പാമ്പായിരുന്നു അത് എന്നും നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടർ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ഇതാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഈ പാഠഭാഗം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വി അബ്ദുള്ളയാണ്. അദ്ദേഹം ടിക്കോടിയിലാണ് ജനിച്ചത്. കോഴിക്കോടിനടുത്താണ് ആ സ്ഥലം. 1998 അദ്ദേഹത്തിന് യാത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അമ്മയെ കാണാൻ, ആദ്യ കിരണങ്ങൾ എന്ന സിനിമകളൊക്കെ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. അപ്പോൾ ഈ പാഠഭാഗം നല്ലതുപോലെ നിങ്ങൾ വായിച്ച് പഠിക്കണം. ഇതിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ക്വസ്റ്റ്യനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ നമ്പർ 1, ക്യാരക്ടർ സ്കെച്ച്, അതായത് നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അനദർ ക്വസ്റ്റ്യൻ, സ്റ്റോറി നറേഷൻ, കഥ വിവരിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ദ തെഫ്റ്റ്, ആ മോഷണത്തെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക. ഓർ എ ലെറ്റർ, ഒരു കത്ത് എഴുതുക. അബൌട്ട് ദി ഇൻസിഡന്റ്, ഈ സംഭവത്തെ കുറിച്ച്. ദെൻ നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൊടുക്കുന്ന ഒരു കംപ്ലൈന്റ് ലെറ്റർ. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സമ്മറി ഒന്ന് പറഞ്ഞു നോക്കാം നമ്മൾ ഈ പാഠത്തിന്റെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ദ ഹോമിയോപ്പതിക് ഡോക്ടർ ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. He had only earned 60 rupees. He possessed some shirts and dhotis. He was living in a rented room. That means small rented room. The room had enough rats also. As usual, after having his dinner, our homeopathic doctor arrived at his room and opened the door. Then he heard the usual sound, that is, the sound made by the rats. He entered into his room
and lighted the kerosene lamp and removed his clothes. Then he lay down his bed, but he couldn't sleep, so he got up and went outside for little air, but there also he didn't feel any wind. So he returned to his room and decided to read his medical book, the Materia Medica. Then he saw the mirror on the table, or noticed the mirror on the table. He decided to enjoy his own beauty, because during that time he was a great admirer of his beauty. And also he was a doctor and a bachelor too. Then he took some important decisions. The decisions was that to shave daily and grow a thin mustache and to keep an attracting smile on his face. Another an earth-shaking decision was that to marry a lady doctor who had plenty of money and medical practice. Then the doctor sat down his chair again and he heard a very dull sound. As soon as he turned round and looked, he saw a fat snake crawled along the back side of his chair and landed on his shoulder. He couldn't make a move, so he sat on his chair like a stone image in the flesh. Then he felt the presence of God, that is the creator of the universe or the world. Then we can say that the doctor decided to face his danger at any cost. The death lurked 4 inches from his face. The God appreciated his decision. The snake looked at the mirror and saw its own reflection. Then the doctor thought whether it was enjoying its own beauty. Later, the snake unwound itself and slithered towards the mirror. Suddenly, the doctor jumped into the veranda and ran. He arrived at his friend's house. After bathing and put on new clothes, he slept peacefully. The very next day, he arrived at his room for shifting. But unfortunately, a thief had entered into the room and had stolen everything except his dirty vest. Then finally, the doctor commented that it was a snake who had enjoyed its own beauty. Clear? This is the summary of the lesson, the snake and the mirror. So, let's stop today's class.